المؤمن والترهيب من هاته وتتبع عورته المسلم آية من الشيء عنده نيونة دقل كندال هذا يعني كتير غوشي تشي بلمبرن جي هذا هذا مارتشي وكا أبن ده أبيمان هذا بارتشي جين دندن ده نتوت بيشني بردنا أنتي آية أبن ده عورتنا പരിശോധി ഇങ്ങനെ നടക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടോ? എന്താ അപ്പം അയാളുടെ വീക്ക്നെസ്, അയാളുടെ ന്യൂനത എന്താ? അതിങ്ങനെ തിരഞ്ഞിങ്ങനെ നടക്കുക. അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് താക്കീത് ചെയ്യുന്ന അധ്യായം. ബിബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഇന്നഹു ഖാൽ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബ്സിറു അഹദുകുമുൽ ഖദാത ഫീ ഐനി അഖീഹി വയൻസൽ ജിദ്അ ഫീ ഐനി. സുബ്ഹാനല്ലാഹ്. യുബസിറു അഹദുക്കും, നിങ്ങൾ ഓരോരുത്തരും കാണുന്നു, അൽ ഖദാത, ചെറിയ കരട്, ഫീ ഐനി അഖീഹി, തൻ്റെ സഹോദരൻ്റെ കണ്ണിലുള്ള ചെറിയ കുറുമ്പ് അതും കാണുന്നു. പക്ഷേ അവ ഇൻസാ, അവൻ മറന്നുപോകുന്നു, അൽ ജിദ, വലിയൊരു മരത്തടിയെ, ഫീ ഐനിഹി, സ്വന്തം കണ്ണിലുള്ള ഈത്തപ്പനയുടെ വലിയ തടിക്കാണ് ജിദ എന്ന് പറയാം. അങ്ങനത്തെ വലിയൊരു മരത്തടി അവൻ്റെ കണ്ട് കണ്ണിലുണ്ട്, അതോ അവന് കാണുന്നില്ലേ, അവൻ അറിയണമില്ല. എന്നിട്ട് മറ്റുള്ള ആൾക്കാരെ ചെറിയൊരു കരോ കരടോ കുറുമ്പോ എവിടെങ്കിലും മറ്റവൻ്റെ കണ്ണിലുണ്ടോ നോക്കി നടക്കുകയാണ്. ഇത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭീഷണിയോടുകൂടി പറഞ്ഞൊരു വിഷയമാണ്. ആ പരിപാടി നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, എന്തെങ്കിലും ഖൈറ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും കിട്ടട്ടെ, നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാർക്കും വരരുത്, ഇതാണ് ഒരു മുസ്ലിമിൻ്റെ അജണ്ട. അതാ പഠിപ്പിക്കുന്നത്, മൻ നഫസ അൻ മുസ്ലിമിൻ കുർബത്തൻ, ഏതെങ്കിലും ഒരു മുസ്ലിമിനെ തൊട്ട് ആരെങ്കിലും തംഫീസ് നടത്തി കൊടുത്താൽ, കുർബത്തൻ ഒരു ക്ലേശത്തെ, ഒരു ക്ലേശത്തെ അവനെ തുറസാക്കി കൊടുത്തു, അവനൊരു പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ ഉള്ളത് ഇവൻ ഇടപെട്ട് അതിന് അവനോട് കൈച്ചിലാക്കി കൊടുത്തു. മീൻ കുറവി ദുനിയ, അത് ദുനിയാവിൻ്റെ ക്ലേശങ്ങളും പ്രയാസങ്ങളുമാണ്. അപ്പം അത്തരം ഐഹികമായ ക്ലേശങ്ങളിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തിയാൽ, നഫസ് അള്ളാഹു അൻഹു കുർബത്തൻ മീൻ കുറബിയോമിൽ ഖിയാം, ഇയാളല്ല രക്ഷപ്പെടുത്താൻ നിൽക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ, പരലോകത്തിൽ ഇയാൾ അകപ്പെടാനിരിക്കുന്ന വലിയൊരു പ്രയാസത്തിൽ നിന്നാണ്. പണ്ട് തൻ്റെ ഒരു മുസ്ലിം സഹോദരനെ ഇവൻ കൈച്ചിലാക്കിയതിൻ്റെ വർക്കത്തുകൊണ്ട് അള്ളാഹു തആല പരലോകത്തിൽ ഇവൻ കുടുങ്ങാനിരിക്കുന്ന വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ വേണ്ടത്. ഓരോ നിസ്കാരം നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമല്ല പരലോകത്തിൽ രക്ഷപ്പെടാനുള്ള വഴി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടുക. ഉമൻ സത്തറായ മുസ്ലിമിന് സത്തറഹുല്ലാഹു ഫി ദുനിയാ വൽ ആഖിറ, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ന്യൂനത ഒരാൾ മറച്ചു വെച്ചു, അയക്കെന്തോ ഒരു അയവുണ്ട്, ഇയാൾക്കുണ്ടാവല്ലോ കുറേ അയവ്, ഒരുപക്ഷെ അയാൾക്കുള്ള തന്നെ ഇയാൾക്കുണ്ടാവും, അല്ലെങ്കിൽ അയാൾക്കില്ലാത്ത വേറെ കുറേ അയവ് ഇയാൾക്കുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അയാളിതിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ കുട്ടിപ്പാടി നടക്കാതെ അയാളെ ന്യൂനത അയാളെ മറച്ചു വെച്ചു എങ്കിൽ, സത്തറഹുല്ലാഹു ഫി ദുനിയാ വൽ ആഖിറ, അള്ളാഹു ഇയാളെ കുറവുകളും ന്യൂനതകളും മറച്ചു വെക്കും. അതെവിടേക്ക് വെക്കും? ദുനിയാവിലും മറച്ചു വെക്കും, ആഖിറത്തിലും മറച്ചു വെക്കും. ആൾക്കാർക്ക് കാട്ടിക്കൊടുക്കാതെ അള്ളാഹു അതിനെ വിരിയിട്ട് മറച്ച് അല്ലേ, ഓന് മാത്രം പഠിച്ചവൻ അയാളെ കാത്തു സംരക്ഷിക്കും, വഷളാക്കൂല. മറ്റൊരാളെ വഷളാക്കാനായിട്ട് നമ്മൾ നടന്നാലോ, അള്ളാഹു ദുനിയാവുന്നു ആഖിറത്തുനിന്ന് ഇവനെയും വഷളാക്കും. വല്ലാഹു ഫി അയ്നിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി അയ്നി അഖീ, അള്ളാഹു അവൻ്റെ ഒരു ദാസനെ സഹായിച്ചു കൊണ്ടേയിരിക്കും. എത്ര കാലം? മാ കാനൽ അബ്ദു ഫി അയ്നി അഖീ, തൻ്റെ ദാസൻ അയാളെ ഒരു സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം. തൻ്റെ ഒരു സുഹൃത്തിനെ അയാൾ സഹായിക്കുന്നു, അയാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു, എന്താ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു എങ്കിൽ, ആ സമയത്തൊക്കെ ഇയാൾക്ക് വേറൊരു കൈ സഹായം വന്നുകൊണ്ടേയിരിക്കണുണ്ടാവും. അതാണ് അറിയേണ്ടവരെ, അത് അള്ളാഹുവിൻ്റെ സഹായം. ഈ ഹദീസിൽ മൂന്ന് കാര്യം പറഞ്ഞത്, ഒരാളെ പ്രയാസം നമ്മൾ തീർത്തു കൊടുത്താൽ നമ്മൾ അകപ്പെടുന്ന പ്രയാസത്തിൽ നിന്ന്, പരലോകത്തിലെ വലിയ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. ഒരാളെ ന്യൂനത നമ്മൾ കണ്ടു, അത് അപ്പം തന്നെ ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്തു വിട്ടു, അല്ലെങ്കിൽ അപ്പം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ആക്കി വിട്ടു. അതാണ് ഇപ്പോഴത്തെ കാര്യം. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ശാപം മറ്റുള്ളവരുടെ കുറവ് പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനാണ് ഈ സോഷ്യൽ മീഡിയകൾ മുഴുവൻ ആൾക്കാർ ഉപയോഗിക്കുന്നത്. വേറുള്ള പോലെ ന്യൂനത, ഇനിയിപ്പോൾ രണ്ടാൾക്കാരും വക്കാണം കൂടുന്നത് കണ്ടാൽ അത് അവർ തമ്മിൽ എന്തോ നിസ്സാര പ്രശ്നമായിരിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ മാലിസ് തീരുമത്. ഇയാളത് ഫോട്ടോ എടുത്തപ്പോൾ ഫേസ്ബുക്കിൽ അത് കണ്ട ആൾ ഷെയർ ചെയ്തു,
അത് 100 ആളുകൾ ഉണ്ട്. ആ 100 എന്ന് പറയുന്നത് 1000 ആളായി. അങ്ങനെ പെരുകി പെരുകി ദുനിയാവിലുള്ള ആൾക്കാരെ മുഴുവനും, നാട്ടുകാർ മാത്രമല്ല അമേരിക്കയിലും റഷ്യയിലുള്ള ആൾക്കാർ വരെ ഈ വിഷയം കാണുക, എന്നിട്ട് അതിന് പ്രതികരിക്കുന്നവർ, കമൻ്റ് അടിക്കുന്നവർ, ലൈക്ക് ചെയ്യുന്നവർ. അതെന്താ, ഇയാൾ ചെയ്ത പണിന്നിട്ട് ഇയാൾ ഇങ്ങനെ സന്തോഷിക്കണം, മറ്റൊരാളെ വഷളാക്കിയതിന്, അയാളെ അഴിവാക്കിയതിന് ഇയാൾ ആനന്ദം കൊള്ള. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ കാലത്ത് കാര്യമായിട്ട് നടക്കുന്നത്. അധികം ഫേക്ക് ന്യൂസുകളാണ്. അടിസ്ഥാനമുള്ള തന്നെ അടിസ്ഥാനമുള്ള ന്യൂനതകൾ തന്നെ പ്രസിദ്ധപ്പെടുത്താൻ പാടില്ല എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അടിസ്ഥാനമില്ലാത്തത് ഒരാളെ പറ്റി പറഞ്ഞുണ്ടാക്കുക, അയാൾ അപ്പടിയാണ് ഇപ്പടിയാണ്, അയാളെ ഫോട്ടോ വികൃതാക്കുക, അയാളെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുക, അയാളെ വ്യക്തിത്വത്തെ തരം താഴ്ത്തുക. ആരാണെങ്കിലും വേണ്ടില്ല, നമുക്ക് അതിന് ആരാ അധികാരം തന്നെ. എന്നിട്ട് നമ്മൾ അവരെ പറ്റിയിട്ട് എതിരാളികളെ തരം താഴ്ത്താനും എതിരാളികളെ അടിച്ചമർത്താനും ഇന്നത്തെ കാലം ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് ഈ സോഷ്യൽ മീഡിയകൾ. അതിലൂടെ എന്ത് ആനന്ദം കൊള്ളുക, കടുത്ത തെറ്റാണ്. നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ ലൈക്ക് ചെയ്യാൻ പാടില്ല, നമ്മളതിനെ അംഗീകരിച്ച് അഭിപ്രായങ്ങൾ എഴുതാൻ പാടില്ല. എഴുതിയവനടക്കം കുറ്റക്കാരനാവും. നിജസ്ഥിതി അറിയാതെ അവസാനം അന്വേഷിച്ച് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പറയാൻ ആരോ പേർക്ക് അധികാരം കൊടുത്ത്. ഇങ്ങനത്തെ വൃത്തികേടാണ്. ഈ ഹദീസൊക്കെ ഈ കാലത്ത് സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെക്കേണ്ട ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു തആല അൻഹും അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ മുസ്ലിം അഖുൽ മുസ്ലിം ലാ യളിമുഹു വലാ യുസ്ലിമു. ഒരു മുസ്ലിം തൻ്റെ മുസ്ലിമായ വ്യക്തിയുടെ സഹോദരനാണവൻ. മുസ്ലിമീങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. കുറവുണ്ടാകും, കുറ്റങ്ങൾ ന്യൂനതും പിഴവും തെറ്റൊക്കെ ഉണ്ടാകും, അതിങ്ങനെ പറഞ്ഞെടുക്കുക. ഇവനും ഉണ്ടാവില്ല അതേമാതിരി സഹോദര ബുദ്ധിയാ പെരുമാറും. ലാ യളിമുഹു, ഇവനവനെ ആക്രമിക്കാൻ പോകരുത്. വാക്കാലോ പ്രവർത്തിയാലോ ദുൽമ ചെയ്യരുത്. ചെയ്യൂല എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്നാണ് അർത്ഥം. വലാ യുസ്ലിമുഹു, അവനെ അവൻ്റെ ശത്രുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത്. ഒരു പാവപ്പെട്ട മുസ്ലിം, അയാളെങ്ങനെയെങ്കിലും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, അല്ലെങ്കിൽ അയാളെന്തോ ഒരു കാര്യം ചെയ്യുക, അതിന് പരാതി കൊടുത്ത് പഞ്ചായത്ത് പോയിട്ട് അല്ലെങ്കിൽ വില്ലേജ് പോയിട്ട് അല്ലെങ്കിൽ തഹസിൽദാർ എടുത്ത് പോയിട്ട് അവന് പേരണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവന് പിന്നെ കൃഷി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവന് എന്താ പൂവനോട് നഷ്ടം, അങ്ങനെ ബാക്കിയുള്ളവൻ എന്തെങ്കിലും കാര്യം ചെയ്യണം, അപ്പോൾ പോയിട്ട് തന്നെ സ്റ്റേ ഓർഡർ കൊണ്ടുവരാൻ, അതിന് പോയിട്ട് പരാതി കൊടുക്കുക, എന്നിട്ട് ലുൽമ ചെയ്യുക. അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആരെങ്കിലും ഒരുത്തിനെ പിടിക്കാൻ വന്നപ്പോൾ പോലീസ് അവിടെ കുറച്ചോളി പിടിച്ചോളി പിടിച്ചോളി എന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ആരെങ്കിലും കൈച്ചിലായിക്കോട്ടെ എന്ന് ചിന്തിക്കണ ലവലായ മുസ്ലിമുഹു. പക്ഷെ മുസ്ലിമായ മനുഷ്യൻ അവനെ അവൻ്റെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കൂല. മങ്കാന ഫി ഹാജത്തി അഖീഹി കാനല്ലാഹു ഫി ഹാജത്തിഹി. മങ്കാന ഫി ഹാജത്തി അഖീഹി, ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ആവശ്യത്തിലാകുന്ന കാലത്തോളം കാനല്ലാഹു ഫി ഹാജത്തിഹി, ഇവൻ്റെ ആവശ്യം അള്ളാഹു വീട്ടി കൊടുക്കും. മറ്റൊരാളുടെ ആവശ്യവും വീട്ടി കൊടുത്താൽ ഇവൻ്റെ ആവശ്യം അള്ളാഹു വീട്ടി കൊടുക്കും. ഒമം ഫർറജ അൻ മുസ്ലിമിൻ കുർബത്തൻ ഫർറജ അല്ലാഹു അൻഹു ബിഹാ കുർബത്തൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ. ഐഹിക ലോകത്തിലെ ചെറിയൊരു പ്രയാസം ഒരാൾക്ക് തീർത്തു കൊടുത്താൽ പരലോകത്തിലെ വലിയ ഒരു പ്രയാസത്തിൽ നിന്ന് ഇയാളെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തിലെ പ്രശ്നം എന്തായാലും ചെറിയ പ്രശ്നങ്ങളാണ്, എത്ര വലുതാണെങ്കിലും അത് ചെറുതാണ്, പരലോകത്തിലേക്ക് നോക്കും. ഇപ്പം ഇവിടുത്തെ ഒരു ചെറിയ പ്രയാസം ഒരാൾ തീർത്തു കൊടുത്തതിന് പകരം അള്ളാഹു കൊടുക്കുന്നത് പരലോകത്തിലെ വലിയൊരടങ്ങേറി ഇയാളെ കൈച്ചിലാക്കുക എന്നുള്ളതാണ്. ഒമൻ സത്ര മുസ്ലിമൻ സത്രമുള്ളത് നോക്കിയാണ്. നേരത്തെ പറഞ്ഞാണ് ഒരു മുസ്ലിമിൻ്റെ അയബ് മറച്ചു വെച്ചാൽ ഇവൻ്റെ അയബ് അള്ളാഹു തആല മറച്ചു വെക്കുന്നതാണ്. അബൂ സഅദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറാ മുഅ്മിനുൻ മിൻ അഖീഹി ഔറ ഫയസ്തറഹ അലൈ ഇല്ലാ അദ്ഖലഹുല്ലാഹു ബിഹൽ ജന്ന. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ സഹോദരൻ മിൻ അഖീഹി എന്നാണ് റസൂലുള്ളാഹിൻ്റെ പ്രയോഗം തന്നെ, ഒരു സ്നേഹം ഉണ്ടാക്കുന്ന പ്രയോഗമാണ്. തൻ്റെ സഹോദരനിൽ നിന്ന്, ഏതോ ഒരു ചങ്ങായി എന്നല്ല പറയുന്നത്, തൻ്റെ സഹോദരനായ മുഅ്മിനിൽ നിന്ന് ഒരു അഴുറത്ത് കണ്ടു. അഴുറത്ത് അയാൾ ന്യൂനത എന്തോ ഒരു കുഴപ്പം കണ്ടു, പൈസ അത് വേറെ ആരും കണ്ടില്ലല്ലോ. ഇവനത് മറച്ചു വെച്ചു, അവനവനെ വിളിച്ചു ഉപദേശിച്ചു, അത് മോശമാണ് അങ്ങനെ പറഞ്ഞ അവർ തമ്മിൽ അറിയണുള്ളൂ, വേറെ ആരെയും അത് അറിയിച്ചില്ല. അയാൾ കേൾക്കണോ നിങ്ങൾക്ക്, ഞാൻ കണ്ടൊരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു നാലാൾ കേട്ടു, പിന്നെ അത് പത്താളായി. നാട്ടിലാകെ വ്യാപിച്ച് ഈ സാധുവിനെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അയാളെ വിളിച്ചു ഉപദേശിച്ചാൽ മതിയല്ലോ, പരസ്യപ്പെടുത്താൻ ആരെ ഞാൻ അനുവാദം കൊടുത്ത്. ഫൈസ് തുറഹി അത് മറച്ചു വെച്ചു, ഇല്ലാ അത് ഖലഖുല്ലാഹു ബിഹൽ ജന്ന. ആ മറച്ചു വെച്ചതിനെ ബദലുണ്ട്, ഇയാളെ തെറ്റൊക്കെ അല്ല നാളെ ജനങ്ങളുടെ ഇടയിലാണ് തുറന്നാട്ടി കൊടുത്താലോ,
ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, ആൾക്കാരെ കാണാതെയും കണ്ടിട്ടു. അത് നാളെ അള്ളാഹു കോടിക്കണക്കായ ജനങ്ങളുടെ മുന്നിലാണ് തുറന്നതാ, ഇയാള് യഥാർത്ഥ രൂപതാണ് കേട്ടോ, ഈ കാണുന്ന കോലൊന്നല്ല, ഇയാള് സാധനം പോക്കാണ് എന്ന് അള്ള ഇങ്ങോട്ട് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ. പക്ഷെ അള്ളാഹ് അത് ചെയ്യൂല. അള്ളാഹു ഇയാള് മറ്റൊരാളെ അയിബ് മറച്ചു വെച്ചതുകൊണ്ട് ഇയാളെ അയിബ് അള്ളാഹു മറച്ചു വെച്ചിട്ട് അയാളെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോലീസിനെ വിളിക്കാൻ പോയ കഥ പറഞ്ഞുതരാം. عن ذخير أبي الهيثم كاتب رقبة بن عامر رضي الله تعالى عنه. رقبة بن عامر رضي الله عنه نورينا مهانا يا صحابي الدهتين ده ഒരു കാതിബായ എഴുത്തുകാരനായ ذخير أبو الهيثم എന്ന വ്യക്തി വന്നിട്ട് പറയാം, ഞാൻ قلت لرقبة بن عامر مهانا يا صحابي ഒരു എൻ്റെ മുതലാളിയാണ് മൂപ്പരോട് പോയിട്ട് ഞാൻ പറഞ്ഞു ഒരു പരാതി പറഞ്ഞു. ഇന്നലന ജീറാന നമുക്കൊരു അയൽവാസിയുണ്ട്, ജീറാന ഒരാളല്ല കുറച്ച് അയൽവാസികൾ. യസ്റബൂനൽ ഖുമുർ എഹംറ എല്ലാത്തിനും പരിപാടി കള്ളുകുടിക്കലാണ്, കള്ളുകുടിയന്മാരായ കുറച്ച് അയൽവാസികളുണ്ട്. വഅന ദാഇലഹും സുറത്ത്, ഞാൻ സുറത്തുകളെ വിളിക്കാൻ പോകണം, സുറത്തിന് പോലീസിനെ വിളിക്കാൻ പോകും, ലിയഖുദു അവരെ പിടിക്കാൻ വേണ്ടി സുറത്തിനെ വിളിക്കാൻ പോവാണ്. ആര് വന്നിട്ട്? ദഖീർ അബുൽ ഹൈതം എന്ന് റുഖുബത്തു ബിൻ ആമിർ എന്ന മഹാനായ സഹാബി ഒരുവനോട് പറഞ്ഞു. കാല മൂപ്പർ വന്നു, വേണ്ടടോ ലാ തഫൽ, പോലീസിനൊന്നും വിളിക്കണ്ട, കള്ളുടിക്കേണ്ട, ചങ്ങത് ശരിയാക്കും. പക്ഷെ അവരെന്തിനാ ഇജു വേറെ തെറ്റ് ചെയ്യണം, അവരെ തെറ്റ് ചെയ്യുന്നതെന്ന് കരുതിയിട്ട് നീ എന്തിനാ തെറ്റ് ചെയ്യണത്? വഅലുഹും അവർ വിളിച്ചിട്ട് ഉപദേശിച്ചു കൊടുക്ക്, വഹദ്ദിദുഹും പേടിപ്പിക്കുക, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവർക്ക് ഭയം ഉണ്ടാക്കി, എന്നിട്ട് അവരെ കള്ളുകുടിയെന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. ഈ പോലീസിനെ വിളിച്ച് നീ കച്ചറ ഉണ്ടാക്കണ്ട. കാല അതൊക്കെ ഞാൻ ചെയ്തു, ഇന്നേനെ ഹൈതുഹും ഫലം എന്തോ, കുറെ കാലം ഞാൻ പറഞ്ഞു കൊടുക്കും, പക്ഷെ അവർ കേൾക്കണ്ടേ. അതുകൊണ്ട് ഇനി ഒറ്റ വഴിയുള്ളൂ, വഹന ദാഇലഹും സുറത്ത് ലിയഖുദുഹും, പോലീസിനെ വിളിക്കാൻ പിടിച്ചോണ്ടായിക്കോട്ടെ, ഇനി പറ്റൂല, കുറെ ദിവസം ഞാൻ സഹിക്കണം. കുറച്ച് ഒരു പെറ്റീഷൻ കൊടുത്താൽ മതിയല്ലോ. ഫഖാല റുഖബ, റുഖബത്തിന് കൊടുത്തു, പറഞ്ഞത് കേൾക്കണില്ല എന്നെ പൂർവ്വം. വൈഹക്, നിന്റെ നാശം, എന്താ പറഞ്ഞേക്കാത്ത, ലാ തഫൽ, ചെയ്യണ്ടെന്ന് എന്നോട് ഞാൻ പറഞ്ഞേ. ഫൈനി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ കേട്ടതാ, പിന്നെ എനിക്ക് ഇങ്ങനെ അല്ലാതെ പറയാൻ പറ്റുമോ? മൻസതറഉറതൻ ഫകഅന്ന മസ്തഹിയ മൗദതൻ ഫീ ഖബ്രിഹാ, റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ നീ എങ്ങനെയാണ് അവിടെ പോലീസിനെ വിളിക്ക, പറ്റൂല. ആരുടെയെങ്കിലും ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ, മൻസതറഉറതൻ, ഒരാൾ ന്യൂനത മറച്ചു വെച്ചു, فكأن مستحيا موؤودة في قبرها, ഒരു പിന്നെ മണ്ണിൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഖബറിൻ്റെ ഉള്ളിൽ കിടന്ന് അവിടെ മരിച്ചു. ആ പെണ്ണിനെ അവിടെ വെച്ച് ജീവൻ കൊടുത്ത മാതിരിയാണ് ഒരാളുടെ ന്യൂനത മറച്ചു വെക്കുന്നത് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ, ജീവനോടെ കുഴിച്ചു മൂടുക എന്നുള്ള വലിയൊരു തെറ്റിയതാണ്. ആ പെൺകുട്ടി ഇപ്പോൾ മണ്ണിനടിയിൽ കിടക്കണം, മരിച്ചെടുക്കണം. ആ കുട്ടിക്ക് ഇയാളാണ് ജീവൻ കൊടുത്താൽ എത്രമാത്രം സന്തോഷം ഉണ്ടാവും എന്ന മാതിരിയാണ് ഇങ്ങനെ ഈ മണ്ണിട്ട് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ് വരുത് എന്ന് പറഞ്ഞാൽ, ഈ തിന്മയിൽ മൂടിക്കിടക്കണം. ആ മൂടിക്കിടക്കുന്ന ആൾക്കാർക്ക് നല്ല ഉപദേശം കൊടുത്ത് അവരെ തൽബന ഹയാത്താക്കിയിട്ട് സത്യത്തിലേക്ക് കൊണ്ടുവരലാണ് പോലീസിനെ വിളിച്ചിട്ട് പരാതി കൊടുത്തിട്ട് നാട്ടിൽ ബഹളം കച്ചറ ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വിളിക്കാൻ പറ്റൂല എന്ന് ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു.